ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ഇൻസൈറ്റ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി എട്ടാം തീയതി നടത്തിയ ഓവർസിയർ ഗ്രേഡ് ത്രീ കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന എക്സാമിൻ്റെ ആൻസർ കീ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ കോഡ് ബി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങളിലേക്ക് പോവുക ഒന്നാമത്തെ ചോദ്യം ഡയഗണൽ സ്കെയിൽ ൂസ്ഡ് ടു മെഷർ ആൻസറ് ഓപ്ഷൻ എ ആണ് ത്രീ ഡയമെൻഷൻ ആണ് ശരീരം ഡയഗണൽ സ്കെയിൽ ഈസ് യൂസ്ഡ് ടു മെഷർ ത്രീ ഡയമെൻഷൻ അടുത്ത ചോദ്യം ദ പോയിന്റ് പി ഈസ് എബൗ ദ ഹോർസോണ്ടൽ പ്ലെയിൻ ആൻഡ് ബിഹൈൻഡ് ദ വെർട്ടിക്കൽ പ്ലെയിൻ ദ പോയിൻ്റ് ഈസ് ഇൻ ഡി ഡാഷ് കോഡ്രൻ്റ് ശരിത്രം ഓപ്ഷൻ ബി ആണ് സെക്കൻഡ് ക്വാർട്ടറിൻ്റെ ആയിരിക്കും ആ പോയിൻറ്റ് വരിക അടുത്ത മൂന്നാമത്തെ ചോദ്യം ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് ഈസ് സർവേയിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടായിരിക്കും അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം ചെയിനേജ് ഇൻ ചെയിൻ സർവേ മീൻസ് ചെയിൻ സർവേയിൽ ചൈനയുടെ ചെയിനേജിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് ആൻസറ് ഓപ്ഷൻ ഡി ആണ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് എലോങ് ദ ചെയിൻ ലൈൻ ഫ്രം ദ സീറോ എൻഡ് ഓഫ് ദ ചെയിൻ ഓപ്ഷൻ ഡി ആണ് ശരി ശരിയത്തരമായിട്ട് വരേണ്ടത് ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജെക്റ്റ് എലോങ് ദ ചെയിൻ ലൈൻ ഫ്രം ദ സീറോ എൻഡ് ഓഫ് ദി ചെയിൻ ആണ് ശരി ഉത്തരം അടുത്തത് അഞ്ചാമത്തെ ചോദ്യം ദ ബോക്സ് ഓഫ് ദി പ്രിസ്മാറ്റിക് കോംപ്ലക്സ് ബോക്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ബ്രാസ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ബോക്സ് ഓഫ് ദ പ്രിസ്മാറ്റിക് കോമ്പസ് ബോക്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്രാസ് അടുത്ത ചോദ്യം ട്രൂ മെറിഡിയൻ പാസസ് എസ് ത്രൂ ട്രൂ മെറിഡിയൻ പാസ് ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് ട്രൂ നോർത്ത് ആൻഡ് ട്രൂ സൗത്ത് ട്രൂ നോർത്തിലും ട്രൂ സൗത്തിലും കൂടെയാണ് ട്രൂ മെറിഡിയൻ പാസ് ചെയ്യുന്നത് അടുത്ത ചോദ്യം പ്ലെയിൻ ടേബിൾ സർവേയിങ് ഈസ് ഓപ്ഷൻസ് നോക്കാം മോസ്റ്റ് സൂട്ടബിൾ ഫോർ പ്രിപ്പയറിംഗ് സ്മോൾ സ്കെയിൽ മാപ്സ് പർട്ടിക്കുലർലി അഡ്വാൻറ്റേജസ് ഇൻ മാഗ്നറ്റിക് ഏരിയ ലെസ് കോസ്റ്റ്ലിയർ ദാൻ ദ തിയോഡലൈറ്റ് സർവേയിങ് ഓൾ ഓഫ് ദി എബോ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി എബോ അടുത്ത ചോദ്യം ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ ഓറിയൻറ്റിംഗ് പ്ലെയിൻ ടേബിൾ ഈസ് ആൻസറ് ഓപ്ഷൻ എ ആണ് ംബസ് അടുത്ത ഒമ്പതാമത്തെ ചോദ്യം ദ ഫസ്റ്റ് ഒബ്സർവേഷൻ ടേക്കൺ ഓൺ ടേണിംഗ് പോയിന്റ് ഈസ് ആൻസർ ഓപ്ഷൻ എ ഫോർ സൈറ്റ് അടുത്ത ചോദ്യം പത്താമത്തെ ചോദ്യമാണ് ദ ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സർവേ ഓഫ് ഇന്ത്യ ഈസ് നോൺ ആസ് ശരിയത്രം ഓപ്ഷൻ ഡി ആണ് ജി ടി എസ് ബെഞ്ച് മാർക്ക് ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ ഇമാജിനറി ലൈൻ ജോയിനിങ് ദ സെന്റർ ഓഫ് ദി ഐ പി ആൻഡ് ദ ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദി ഒബ്ജക്റ്റ് ഗ്ലാസ് ഇൻ തിയോഡലൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം ദ കോണ്ടൂർ ഇന്റർവെൽ ഡിപ്പെൻസ് അപ്പോൺ ദി ഓപ്ഷൻസ് നോക്കാം നേച്ചർ ഓഫ് ദ ഗ്രൗണ്ട് സ്കെയിൽ ഓഫ് മാപ്പ് പർപ്പസ് ആൻഡ് എക്സ്റ്റൻഡോ സർവേ ഓൾ ഓഫ് ദി എബോ ശരീത്രം ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി എബോ പതിമൂന്നാമത്തെ ചോദ്യം ദ കോണ്ടൂർ ഇൻ്റർവെൽ ഈസ് കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് കോണ്ടൂവ്സ് ആണ് ശരിയത്രം ഓപ്ഷൻ എ ആണ് കോണ്ടൂർ ഇൻ്റർവെൽ ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു കൺസിക്യൂട്ടീവ് കോണ്ടൂവ്സ് ആയിരിക്കും അടുത്തത് പതിനാലാമത്തെ ചോദ്യം ദ വെർട്ടിക്കൽ സർക്കിൾ ഈസ് എ സർക്കുലർ ഗ്രാജുവേറ്റഡ് ആർക്ക് അറ്റാച്ച്ഡ് ടു ദി ഡാഷ് ആക്സിസ് ഓഫ് ദി ടെലിസ്കോപ്പ് ആൻസറ് ഓപ്ഷൻ ഡി ആണ് ട്രൂണിയൻ ആക്സിസ് പതിനഞ്ച് എ ടോട്ടൽ സ്റ്റേഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് തിയോഡലൈറ്റിൻ്റെയും അതുപോലെ തന്നെ ഇ ഡി എമ്മിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും ഓപ്ഷൻ സി ആണ് ശരിയുത്തരമായിട്ട് ഉത്തരമായിട്ട് വരേണ്ടത് അടുത്തത് പതിനാറാമത് ചോദ്യം ഹൗ ഈസ് ദ സൈസ് ഓഫ് ദ തിയോഡലൈറ്റ് ഡിഫൈൻഡ് തിയോഡലൈറ്റിൻ്റെ സൈസ് ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ ഡയമീറ്റർ വെച്ചിട്ടാണ് അടുത്തത് പതിനേഴാമത് ചോദ്യം ഹൗ മെനി ഇഞ്ചസ് ഈസ് വൺ ഫുട്ട് ഒരു എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചാണ് ആൻസറ് ഓപ്ഷൻ ഡി ആണ് പന്ത്രണ്ട് അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം ഫുൾ ഫോം ഓഫ് കാഡീസ് കാഡിൻ്റെ ഫുൾ ഫോം എന്താണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് എന്നതാണ് കാഡിൻ്റെ ഫുൾ ഫോം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് പത്തൊമ്പതാമത്തെ ചോദ്യം വിച്ച് കമാൻഡ് ടു കൺട്രോൾ ദ സൈസ് ഓഫ് ദി ഡ്രോവിംഗ് ഏരിയ ഡ്രോവിങ് ഏരിയയുടെ സൈസ് കൺട്രോൾ ചെയ്യുന്ന കമാൻഡാണ് ലിമിറ്റ്സ് ഓപ്ഷൻ സി ലിമിറ്റ്സ് ആണ് ശരി ഉത്തരം അടുത്ത ഇരുപതാമത്തെ ചോദ്യം ദ ഓട്ടോ കാഡ് കമാൻഡ് ടു എഡിറ്റ് ദ ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ് ഓബ്ജക്റ്റിൻ്റെ ലെങ്ത് എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഓട്ടോ കാഡ് ആണ് സ്ട്രെച്ച് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ദ ഓട്ടോ കാഡ് കമാൻഡ് ടു ഡ്രോ റൗണ്ടഡ് കോർണർ ഈസ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഫില്ലറ്റ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ടു ഒപ്റ്റൈൻ പാരൽ ലൈൻസ് കോൺസെൻട്രിക് സർക്കിൾസ് ആൻഡ് പാരൽ കേസ് ഡാഷ് ഈസ് യൂസ്ഡ് ആൻസറ് ഓപ്ഷൻ സി ഓപ്സെറ്റ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ദ എക്സ്റ്റൻഷൻ ഫോർ ഓട്ടോകാഡ് ടെംപ്ലേറ്റ് ഫയൽ ഈസ് ഇത് ശരിത്രം വരുന്ന ഓപ്ഷൻ ബി ആണ് ഡോട്ട് ഡി ഡബ്ല്യു ടി ഇരുപത്തിനാലാമത്തെ ചോദ്യം വിച്ചമംഗ് ദം ഈസ് നോട്ട് ആൻ ഓപ്ഷൻ ഫോർ സ്റ്റാർട്ടിങ് പ്രിൻ്റ് കമാൻഡ് ആൻസർ ഓപ്ഷൻ ഡി പി ആർ ആണ് പി ആർ ആണ് ശരിയത്രം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ടു പ്ലോട്ട് ഒള്ളി എ പർട്ടിക്കുലർ പോർഷൻ ഓഫ് ദ ഡ്രോയിങ് വിച്ച് ഓപ്ഷൻ ക്യാൻ ബി സെലക്റ്റഡ് ഇൻ പ്ലോട്ട് ഏരിയ പാനൽ ഓഫ് പ്ലോട്ട് വിൻഡോ ഉത്തരം ഓപ്ഷൻ സി വിൻഡോ ആണ് വിൻഡോയാണ് ആൻസറായിട്ട് വരേണ്ടത് അടുത്ത ഇരുപത്തി ആറാമത്തെ ചോദ്യമാണ് ദ ട്രിംഡ് സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ദി എ വൺ ഡ്രോവിംഗ് ഷീറ്റ് ഒരു എ വൺ ഡ്രോവിംഗ് ഷീറ്റിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എത്രയാണ് ഓപ്ഷൻ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഇൻറ്റു എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് എം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം വിസിബിൾ ഔട്ട് ലൈൻസ് ആർ ഡ്രോൺ ആസ് ഡാഷ് ലൈൻസ് വിസിബിൾ ഔട്ട്ലൈൻസ് ഡ്രോ ചെയ്യുന്നത് കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് ആയിട്ടാണ് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം വിച്ച് ഔ ദോളോയിങ് ഇൻസ്ട്രമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രോ പാരലൽ ലൈൻ അറ്റ് എനി ആങ്കിൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ക്ലിനോഗ്രാഫ് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം നോക്കാം ഫ്രഞ്ച് കേവ്സ് ആർ യൂസ്ഡ് ടു ഫ്രഞ്ച് കവ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ചരിത്രം ഓപ്ഷൻ എ ഡ്രോ ഇറഗുലർ കർവ് ഇറഗുലർ കർവ്സ് വരക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രഞ്ച് കേർവ്സ് യൂസ് ചെയ്യുന്നത് മുപ്പതാമത് ചോദ്യം ആൻ അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ദ ഡയമെൻഷൻസ് മേ ബി റീഡ് ഫ്രം ആൻസർ ബോട്ടം ഓർ റൈറ്റ് ഹാൻഡ് സൈഡ് ഓപ്ഷൻ ഡി ആണ് ചരിത്രം ബോട്ടം ഓർ റൈറ്റ് ഹാൻഡ് സൈഡ് അടുത്തത് മുപ്പത്തി ഒന്നാമത് ചോദ്യം ഇഫ് എ റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ ഈസ് മെയ്ഡ് ടു റെവല്യൂട്ട് എബൗട്ട് വൺ ഓഫ് ഇസ് പെർപൻറ്റിക്കുലർ സൈഡ്സ് ദ സോളിഡ് ഫോംഡ് ഈസ് നോൺ ആസ് അങ്ങനെ ഫോം ചെയ്യുന്ന സോളിഡ് കോൺ ആയിരിക്കും മുപ്പത്തി രണ്ടാമത് ചോദ്യം ഇൻ ദ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് ഓബ്ജെക്ട് ഈസ് അസ്യൂംഡ് ടു ബി പ്ലേസ്ഡ് ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിൽ ഒബ്ജക്റ്റ് എവിടെ ആയിരിക്കും സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ആയിരിക്കും അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ദ യൂണിറ്റ് ഓഫ് ദി ആർ എഫ് ഈസ് ആർ എഫിൻ്റെ യൂണിറ്റ് അതായത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ്റെ യൂണിറ്റ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇല്ല അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് നൺ ഓഫ് ദീസ് മുപ്പത്തിനാലാമത്തെ ചോദ്യം ദ ഫ്ലോർസ് യൂസ്ഡ് ഇൻ ഡാൻസിങ് ഹാൾസ് ഓഡിറ്റോറിയം എക്സെട്ര ഓഡിറ്റോറിയത്തിലും അതുപോലെ തന്നെ ഡാൻസിങ് ഹാളിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്ലോറാണ് വുഡൻ ഫ്ലോർ വുഡൻ ഫ്ലോറാണ് അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് മുപ്പത്തി അഞ്ചാമത് ചോദ്യം എ ടു സ്റ്റോറി ട്രസ് വിത്ത് അപ്പർ പ്രോ പോർഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ദ കിങ് പോസ്റ്റ് ട്രസ്റ്റ് ആൻഡ് ലോവർ പോർഷൻ ഓഫ് ക്യൂൺ പോസ്റ്റ് ട്രസ് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് മാൻസാഡ് ട്രസ് അടുത്തത് മുപ്പത്തി ആറാമത് ചോദ്യമാണ് ബേണിംഗ് ടെമ്പറേച്ചർ ഓഫ് ദ സിമെൻറ്റ് ഇൻ റോട്ടറി കിൻ ഈസ് ആൻസറ് ഓപ്ഷൻ ബി ആണ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ ബി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തി ഏഴാമത് ചോദ്യം ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്കഫോൾഡിംഗ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ദി ബ്രിക്ക് വർക്ക് ബ്രിക്ക് വർക്കിൽ യൂസ് ചെയ്യുന്ന സ്കഫോൾഡിംഗ് ഏതാണ് കോമൺ ആയിട്ട് ഓപ്ഷൻസ് സിംഗിൾസ് കഫോൾഡിംഗ് ബ്രിക്ക് ലെയർ സ്കോൾഡിംഗ് പുഡ്ലോഗ് സ്കോൾഡിംഗ് ആൻഡ് ഓൾ ഓഫ് ദി എബോ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഈ മൂന്ന് സ്കഫോൾഡിംഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ബ്രിക്ക് വർക്കിൽ മുപ്പത്തി അഞ്ചാമത് ചോദ്യം ദ പ്രോസസ്സ് ഓഫ് സ്ട്രെങ്തനിങ് ഓഫ് ദ ഫൗണ്ടേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ആൻസറ് ഓപ്ഷൻ സി ആണ് അണ്ടർ പിന്നിങ് ആണ് ഉത്തരം അടുത്തത് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ദ ടോട്ടൽ ടൈം ബിറ്റ്വീൻ ദ ഫസ്റ്റ് വാട്ടറിങ് ആഫ്റ്റർ സോവിങ് എ ക്രോപ്പ് ആൻഡ് ദ ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഇറ്റ്സ് ഹാർവെസ്റ്റിംഗ് ഈസ് ആൻസർ ഓപ്ഷൻ എ ബേസ് പീരീഡ് നാൽപ്പതാമത്തെ ചോദ്യം ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ക്രാങ്ക്ഡ് ബാർ ദ ഡെപ്ത് ഡി ആൻഡ് ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇൻ ദ കേസ് ഓഫ് ദ ബീം ഓഫ് എഫക്റ്റീവ് ലെങ്ത് എൽ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് എൽ പ്ലസ് ടു ഇൻറ്റു പോയിൻറ്റ് ഫോർ ടു ഡി നാൽപ്പത്തി ഒന്നാമത് ചോദ്യം നോക്കാം മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ദ ബ്രിക്ക് ഒരു ബ്രിക്ക് ബ്രേക്ക് ചെയ്യാനുള്ള മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയാണെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ഡി ആണ് മൂന്ന് പോയിൻ്റ് അഞ്ച് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ നാൽപ്പത്തി രണ്ടാമത് ചോദ്യം ദ കോസ് ആൻഡ് എ പാസിംഗ് ത്രൂ എ സ്ക്രീൻ വിത്ത് ക്ലിയർ ഓപ്പണിംഗ്സ് ഓഫ് ഡാഷ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ മേസിനറി വർക്ക് ആൻസറ് ഓപ്ഷൻ സി ആണ് മൂന്ന് പോയിൻറ്റ് ഒന്ന് ഏഴ് അഞ്ച് എം എം നാൽപ്പത്തി മൂന്നാമത് ചോദ്യം നോക്കാം ദ പ്രോപ്പർട്ടി ഓഫ് എ ലൈം ടു സെറ്റ് ഇൻ ഡാം പ്ലേസസ് ഓറിക് മേസിനറി ഈസ് നോണാസ് ഇവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ഹൈഡ്രോളിസിറ്റി ആണ് ഓപ്ഷൻ ബി ഹൈഡ്രോളിസിറ്റിയാണ് ആൻസറ് നാൽപ്പത്തി നാലാമത് ചോദ്യം ഹോർസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ഓഫ് എ ബിൽഡിംഗ് മേ ബി ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ പ്ലിൻഡ് ഏരിയ ഓഫ് ദി ബിൽഡിംഗ് ആൻസർ ഓപ്ഷൻ എ ആണ് ടെൻ ടു ഫിഫ്റ്റീൻ നാൽപ്പത്തി ചോദ്യം ഇറ്റ് ഈസ് എ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദ യൂട്ടിലിറ്റി പീരീഡ് വിതൗട്ട് ബീയിങ് ഡിസ്മാൻഡിൽഡ് ഈസ് ആൻസർ ഓപ്ഷൻ ഡി സാൽവേജ് വാല്യൂ നാൽപ്പത്തി ആറാമത് ചോദ്യം ദ റേഷ്യോ ഓഫ് ദ വെയ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ പെർ യൂണിറ്റ് വോളിയം ടു ദ വെയ്റ്റ് ഓഫ് അൻ ഈക്വൽ വോളിയൂം ഓഫ് ദ വാട്ടർ അറ്റ് ഫോർ ഡിഗ്രി സെൽഷ്യസ് ഈസ് ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്നാണ് പറയുന്നത് അടുത്തത് നാൽപ്പത്തി ഏഴാമത് ചോദ്യം സൈഫൻ എ ക്രോസ് ഡ്രെയിനേജ് വർക്ക് പ്രൊവൈഡ് ടു ക്യാരി കനാൽ ഓവർ എ നാച്ചുറൽ ഡ്രെയിൻ വെൻ ആൻസർ ഓപ്ഷൻ ബി ആണ് കനാൽ ബെഡ് ഈസ് ബിലോ ദ എച്ച് എഫ് എൽ ഓഫ് ദി നാച്ചുറൽ ഡ്രെയിൻ നാൽപ്പത്തി എട്ടാമത് ചോദ്യം ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്യൂട്ടി ഡി ഇൻ ഹെക്ടർ പെർ ക്യൂമെക് ഡെൽറ്റ മീറ്റേഴ്സ് ആൻഡ് ബേസ് പീരിയട് ബി ഇൻ ഡേയ്സ് ഈസ് ഗിവൺ ബൈ ആൻസർ ഓപ്ഷൻ എ ആണ് ഡെൽറ്റ ഈക്വൽ ടു എറ്റ് പോയിൻ്റ് സിക്സ് ബി ബൈ ഡി നാൽപ്പത്തി ചോദ്യം ദ ജിയോളജിക്കൽ ഫോർമേഷൻ ദാറ്റ് കണ്ടെയ്ൻ സഫിഷ്യൻറ്റ് പെർമിയബിൾ മെറ്റീരിയൽ ഓർ അൺകൺസോളിഡേറ്റഡ് മെറ്റീരിയൽ സച്ചാസ് സാൻഡ് ആൻഡ് ഗ്രേവൽ ഈസ് ആൻസർ ഓപ്ഷൻസ് സി ആണ് അക്വഫർ അൻപതാമത് ചോദ്യം ദ എസ്റ്റിമേറ്റ് ഇൻ വിച്ച് ദ അപ്രോക്സിമേറ്റ് ടോട്ടൽ ലെങ്ത് ഓഫ് ദ വാൾ ഈസ് ഫൗണ്ട് ഇൻ റണ്ണിംഗ് മീറ്റർ ആൻഡ് ദിസ് ടോട്ടൽ ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ ദി റേറ്റ് പെർ റണ്ണിംഗ് മീറ്റർ ഓഫ് വാൾ ഗീവ്സ് എ ഫെയർലി ആക്കുറേറ്റ് കോസ്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മതേഡ് അൻപത്തൊന്നാമത്തെ ചോദ്യം നോക്കാം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദ വോളിയം ബി ഓഫ് എ ഗവൺ മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ചാൾസ് ലോയ ചാൾസ് ലോയിലാണ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ വോളിയം ടെമ്പറേച്ചറിന് പ്രൊപ്പോഷൻ ആയിട്ട് വരേണ്ടത് അപ്പോൾ ശരിയത്ര ഓപ്ഷൻ ബി ആണ് ചാൾസ് ലോ അടുത്ത അൻപത്തി രണ്ടാമത് ചോദ്യം ദ ലോ സ്റ്റേറ്റ് ദാറ്റ് പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിൻ്റിൻ എ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ ഒരു റസ്റ്റിലുള്ള ഒരു ലിക്വിഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുമെന്ന് പറയുന്ന ലോയാണ് പാസ്കൽസ് ലോ ഓപ്ഷൻ സി പാസ്കൽസ് ലോ ലോയാണ് ശരിയുത്തരം അടുത്ത അൻപത്തി മൂന്നാമത് ചോദ്യം ഹൈഡ്രോ ഡനാമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ഡാഷ് ഇൻ മോഷൻ ഹൈഡ്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ലിക്വിഡ്സ് ഇൻ മോഷനെ പറ്റിയിട്ടുള്ള പഠനമാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം അൻപത്തി നാലാമത് ചോദ്യം ഇൻ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഈസ് കാൽക്കുലേറ്റഡ് ഇൻ ടേംസ് ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷനില് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കെൽവിൻ കെൽവിൻ ഡിഗ്രിയിലാണ് ഓപ്ഷൻ ബി ആണ് ശരിയത്തരമായിട്ട് പറയേണ്ടത് അൻപത്തഞ്ചാമത്തെ ചോദ്യം നോക്കാം ദ മാക്സിമം റേഷ്യോ സ്പാൻ ടു ഡെപ്ത് ഓഫ് എ കാൻഡിവർ സ്ലാബ് ഈസ് ആൻസർ ഓപ്ഷൻ ബി ആണ് പന്ത്രണ്ട് അൻപത്തി ആറ് ദ പ്രോസസ് ഓഫ് ദ പ്രോപ്പർ ആൻഡ് ആക്കുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് ദി കോൺക്രീറ്റ് ഇൻഗ്രീഡിയൻ ഓൺ ദ ബേസിസ് ഓഫ് എയ്തർ വെയ്റ്റ് ഓർ വോളിയം ഫോർ യൂണിഫോമിറ്റി ഓഫ് കോൺക്രീറ്റ് മിക്സീസ് നോൺ ആസ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ബാച്ചിങ് അൻപത്തി ഏഴാമത് ചോദ്യം ദ മാനർ ഓഫ് ദി അറേഞ്ച്മെൻ്റ് ഓഫ് റൂംസ് ഓർ പെക്യുലാരിറ്റി ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡോസ് ആൻഡ് വിൻഡോസ് ഇൻ ദ എക്സ്റ്റേർണൽ വാൾസ് ഓഫ് ദ ബിൽഡിംഗ് ടു റിസീവ് മാക്സിമം എഫക്റ്റ് ഫ്രം ദ സൺ ആൻഡ് വിൻഡ് ഈസ് കോൾഡ് ആൻസർ ഓപ്ഷൻ എ ആണ് ചരിത്രം ഓപ്ഷൻ എ ആണ് ആസ്പെക്ട് ആസ്പെക്റ്റ് ആണ് ഇവിടെ ശരിയത്തരമായിട്ട് വരേണ്ടത് അടുത്ത ചോദ്യം നോക്കാം അൻപത്തി എട്ടാമത് ചോദ്യം വെൻ ദ പ്ലോട്ട് ഏരിയ ഈസ് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ മീറ്റർ സ്ക്വയർ ടു തൗസൻഡ് മീറ്റർ സ്ക്വയർ ദെൻ ദ പെർമിസിബിൾ കവേഡ് ഏരിയ ഓഫ് ദ സൈറ്റ് ഷുഡ് ബി ഡാഷ് ഓഫ് ദ സൈറ്റ് ഏരിയ ആൻസർ ഓപ്ഷൻ ബി ആണ് ഫോർട്ടി പെർസെൻറ്റേജ് അൻപത്തി ഒമ്പതാമത് ചോദ്യം ദ ഗ്രൂപ്പ് ഇൻക്ലൂഡ് എനി ബിൽഡിംഗ് യൂസ്ഡ് ഫോർ സ്കൂൾസ് കോളേജ് ആൻഡ് അതർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ ഡേ കെയർ പർപ്പസസ് ഇൻവോൾവിംഗ് അസംബ്ലി ഫോർ ഇൻസ്ട്രക്ഷൻ എഡ്യൂക്കേഷൻ ഓർ റീക്രിയേഷൻ ഫോർ നോട്ട് ലെസ് ദാൻ ട്വൻറ്റി സ്റ്റുഡൻസ് ഈസ് ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ഗ്രൂപ്പ് ബി അടുത്തത് അറുപതാമത്തെ ചോദ്യം ദ പ്ലാൻ വിച്ച് ഷാൽ ബി ഡ്രോൺ

കിലോഗ്രാം അറുപത്തിരണ്ടാമത്തെ ചോദ്യം ദ പെയിൻറ്റിംഗ് കോവിഷൻ ഫോർ പാർട്ട്ലി പാനൽഡ് ആൻഡ് പാർട്ട്ലി ഗ്ലേസ്ഡ് ഡോസ് ഓർഗേജഡ് ഡോസ് ഫോർ ബോത്ത് സൈഡ്സ് ആൻസർ ഓപ്ഷൻ സി ആണ് ടു അറുപത്തി മൂന്ന് ഇൻ അനാലിസിസ് ഓഫ് റേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ മോട്ടാർ ഫോർ ഹൺഡ്രഡ് ക്യൂബിക് മീറ്റർ ബ്രിക് വർക്ക് ഇസ് ടേക്കൺ ആസ് ആൻസർ ഓപ്ഷൻ ബി ആണ് തേർട്ടി മീറ്റർ ക്യൂബ് അറുപത്തി നാല് ഇൻ ആപ്സൻസ് ഓഫ് ദ ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് ദ പെർസെൻറ്റേജ് ഓഫ് ദ സ്റ്റീൽ ഇൻ കോൺസൻട്രി കോളം ഈസ് യൂഷ്വലി ടേക്കൺ ആസ് ആൻസർ ഓപ്ഷൻ സി ആണ് വൺ ടു ഫൈവ് പെർസൻ്റേജ് അറുപത്തി അഞ്ചാമത് ചോദ്യം ദ ക്യാബിൻ ലൈക്ക് സ്ട്രക്ചർ വിത്ത് എ കവറിംഗ് റൂഫ് ഓവർ ദ സ്റ്റെയർ കേസ് ഈസ് നോൺ ആസ് ആൻസർ ഓപ്ഷൻ ബി ആണ് മം അറുപത്തിയാറ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ സിമെൻറ്റ് റിക്വയർഡ് ഫോർ എ കോൺക്രീറ്റ് മിക്സ് ഓഫ് വൺ ഈസ് ടു ടു ഈസ് ടു ഫോർ ഇവിടെ ആവശ്യപ്പെടുന്ന സിമൻറ്റ് ഓപ്ഷൻ എ ആണ് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ പോയിൻ്റ് എയിറ്റ് കിലോഗ്രാം അറുപത്തി ഏഴാമത് ചോദ്യം നോക്കാം ദ ഹാബിറ്റബിൾ സ്പേസ് ഓൺ ദ റൂഫ് ഓഫ് ദ ബിൽഡിംഗ് വിത്ത് ഓർ വിത്തൗട്ട് ടോയ്ലെറ്റ് ഫെസിലിറ്റീസ് അങ്ങനെ പറയുന്ന പേരാണ് ബെർസാറ്റി അറുപത്തി എട്ടാമത്തെ ചോദ്യം ദ മീൻ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്രണ്ട് ആൻഡ് റിയർ പ്ലോട്ട് ബൗണ്ടറീസ് ഈസ് കോൾഡ് ആസ് ആൻസർ ഓപ്ഷൻ ഡി ആണ് സെറ്റ് ബാക്ക് അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം സ്വാനി ക്രോപ്സ് ആർ ഓൾസോ നോൺ ആസ് ഇതിൻ്റെ ആൻസറ് കൃത്യമായിട്ട് ലഭ്യമല്ല നമുക്ക് പിന്നീടത് ഡിസ്കസ് ചെയ്യാം എഴുപതാമത്തെ ചോദ്യം ദിസ് ഈസ് ദ സ്ട്രക്ചർ ഇൻ വിച്ച് ദ ഡ്രെയിനേജ് പാസസ് ഓവർ ദ ഇറിഗേഷൻ കനാൽ ആൻസറ് ഓപ്ഷൻ എ ആണ് സൂപ്പർ പാസേജ് എഴുപത്തിയൊന്നാമത്തെ ചോദ്യം ദ ചാനൽ ഓർ പൈപ്പ് ത്രൂ വിച്ച് ക്യാരീജ് ക്യാരീസ് എ വേ വാട്ടർ ഫ്രം ദ പവർ ഹൗസ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ പാസ് ത്രൂ ദ ആസ് ആൻസർ ഓപ്ഷൻ സി ആണ് റേസ് അടുത്ത എഴുപത്തിരണ്ടാമത് ചോദ്യം ദ ഫ്ലോ ഓഫ് ദ വാട്ടർ ത്രൂ ദ പാർട്ടിക്കിൾ ഓഫ് ദ സോയിൽ ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓർ പ്രഷർ ഓഫ് ദ ഹെഡ് ഈസ് നോൺ ആസ് ഓപ്ഷൻ ബി ആണ് പെർകോലേജനാണ് ചരി ചിത്രം എഴുപത്തി മൂന്നാമത് ചോദ്യം എ എക്രോപ് റിക്വേഴ്സ് എ ഡെപ്ത് ഓഫ് ടു ഹൺഡ്രഡ് സെന്റിമീറ്റർ ഓഫ് വാട്ടർ ഫോർ ബേയ്സ് പീരീഡ് ഓഫ് ഹൺഡ്രഡ് ഡേയ്സ് ഡ്യൂട്ടി ഓഫ് വാട്ടർ ഈസ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഫോർ തേർട്ടി ടു ഹെക്ടർ പെർ ക്യൂമെക്കാണ് അപ്പോൾ ഇവിടെ ആൻസർ ഫോർ പോയിൻ്റ് ത്രീ ടു ആണ് ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ശരി ഉത്തരം വരേണ്ടത് ഫോർ തേർട്ടി ടു ആണ് നമുക്കിപ്പോൾ എ എ മാർക്ക് ചെയ്യാം ആൻസർ ഫോർ തേർട്ടി ടു ആണ് വരേണ്ടത് എഴുപത്തി നാലാമത്തെ ചോദ്യം എഗ്രാഫ് ഷോവിങ് വേരിയേഷൻസ് ഓഫ് ഡിസ്ചാർജ് വിത്ത് ദ ടൈം അറ്റ് ദ പട്ടിക്കുലർ പോയിൻറ്റ് ഓഫ് എ നാച്ചുറൽ സ്റ്റീം ഓർ റിവർ ആൻസർ ഓപ്ഷൻ സി ഹൈഡ്രോഗ്രാഫ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ദ ഫസ്റ്റ് വാട്ടറിംഗ് ബിഫോർ സോവിങ് ദ ക്രോപ്പീസ് നോണാസ് അതാണ് പാലിയോ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പാലിയോ അടുത്തത് എഴുപത്തി ആറാമത് ചോദ്യം ലേശാലിയർ എപ്പാരിച്ചസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ആൻസർ ഓപ്ഷൻ സി ആണ് സൗണ്ട്നസ് എഴുപത്തിയേഴ് വോളിയം ഓഫ് വൺ ബാഗ് ഓഫ് സിമെൻറ്റ് ഒരു ബാഗ് സിമെൻറ്റിന്റെ വോളിയം എന്ന് പറയുന്നത് സീറോ പോയിന്റ് സീറോ ത്രീ ഫൈവ് മീറ്റർ ക്യൂബായിരിക്കും എഴുപത്തി എട്ടാമത് ചോദ്യം ദ ലോവർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ സ്ട്രക്ചർ വിച്ച് സപ്പോർട്ട് ദ സൂപ്പർ സ്ട്രക്ചർ ആൻഡ് ട്രാൻസ്മിറ്റ്സ് ലോഡ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ ീസ് ആൻസർ ഓപ്ഷൻ ബി ആണ് സബ്സ്ട്രക്ചർ എഴുപത്തിഒൻപതാമത്തെ ചോദ്യം ദ കോഷൻ ഒപ്റ്റൈൻ ബൈ ഡിവൈഡിംഗ് ദ ടോട്ടൽ കവേർഡ് ഏരിയ ഓഫ് ഓൾ ദ ഫ്ലോർസ് ബൈ ദ ഏരിയ ഓഫ് ദ പ്ലോട്ട് ഈസ് ആൻസർ ഓപ്ഷൻ എ ആണ് എഫ് എസ് ഐ എഫ് എസ് ഐ ആണ് എൺപതാമത്തെ ചോദ്യം ആൻഡ് ഇമ്പർവിയസ് ബാരിയർ കൺസ്ട്രക്ടർ അക്രോസ് ദ റിവർ ടു റൈസ് ദ വാട്ടർ ലെവൽ ഈസ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വെയർ അടുത്ത ചോദ്യം ടെൻ ഹെക്ടേഴ്സ് ഈസ് ഈക്വൽ ടു ഡാഷ് ഏക്കേഴ്സ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ശരി ഉത്തരവില്ല ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് ഏക്കർ ആണ് അപ്പോൾ പത്ത് ഹെക്ടർ എന്ന് പറയുമ്പം ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് ഒന്ന് ഏക്കർ ആണ് പറയേണ്ടത് തന്നിരിക്കുന്നതിൽ ആ ഉത്തരം ഉത്തരമില്ലാത്തതിനാൽ ഈ ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെടാനാണ് സാധ്യത അടുത്ത എൺപത്തി രണ്ടാമത്തെ ചോദ്യം കാപ്ലറി ലൈക്ക് സ്ട്രക്ചർ വിത്തിൻ എ ബോഡി ഓഫ് എ ട്രീ ദാറ്റ് റൺ റേഡിയലി ഫ്രം ദ കോർ ടു ദ ബാർക്ക് ആൻസർ ഓപ്ഷൻ എ ആണ് മെഡില്ലറി റേസ് എൺപത്തി മൂന്ന് പ്ലാസ്റ്റിസിറ്റി ഗിവിംഗ് ഇൻഗ്രീഡിയൻ ഇൻ ബ്രിക് എർത്ത് ആൻസർ ഓപ്ഷൻ സി ആണ് അലുമിന എൺപത്തി നാലാമത് ചോദ്യം ദ ബോണ്ട് ഹാവിങ് അൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഇൻ ഫേസ് ബട്ട് അൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചസ് ഇൻ ബാക്ക് ആൻസർ ഓപ്ഷൻ സിയാണ് സിംഗിൾ ഫ്ലമിഷ് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ദ ഡിഫക്റ്റ് ഇൻഡിക്കേറ്റഡ് ബൈ വൈറ്റ് സ്പോർട്സ് ഇൻ ഹെൽത്തി വുഡീസ് ആൻസർ ഓപ്ഷൻ ബി ഡ്രഗ്സിനസ് എൺപത്തി ആറാമത്തെ ചോദ്യം ആനുവൽ റിംഗ്സ് ആർ ദി കോമ്പിനേഷൻ ഓഫ് ഓപ്ഷൻ എ ഹാർഡ് വുഡ് ആൻഡ് സാപ്പ് വുഡ് എൺപത്തി ഏഴാമത്തെ ചോദ്യം ദ ഇറഗുലർ വാലിംഗ് എൻക്ലോസ്ഡ് ബൈ ദ എക്സ്ട്രാഡസ് ഓഫ് ദി ആർച്ച് എ ഹോർസോണ്ടൽ ലൈൻ ഫ്രം ദ ക്രൗൺ ആൻഡ് എ പെർപ്പൻഡിക്കുലർ ലൈൻ ഫ്രം ദ സ്പ്രിങ്ങിങ് ഓഫ് ദ കോണ്ടൂർ കേസ് ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്പാൻഡ്രിൽ അടുത്ത ചോദ്യം ദ ഫൗണ്ടേഷൻ ഇൻ വിച്ച് എ ക്യാൻ ഡിലിവർ ബീമീസ് പ്രൊവൈഡ് ടു ജോയിൻറ്റ് കോളം ഫൂട്ടിംഗ്സ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം സ്ട്രാപ്പ് ഫൂട്ടിംഗ് ആണ് എൺപത്തൊമ്പതാമത്തെ ചോദ്യം അറ്റ് ഗ്രൗണ്ട് ലെവൽ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോഡി ഗ്രൗണ്ട് ലെവലിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ സീറോ സീറോ ആയിരിക്കും എനർജി ഡൊക്കേഷൻ എം ജി എച്ച് ആണ് ഗ്രൗണ്ട് ലെവലിലാകുമ്പോൾ എച്ച് സീറോ ആയിരിക്കും അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഇവിടെ സീറോ ആയിരിക്കും അടുത്തത് തൊണ്ണൂറാമത്തെ ചോദ്യം ദ റേഷ്യോ ഓഫ് ദ ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ഈസ് നോൺ ആസ് മോഡിലസ് ഓഫ് റിജിഡിറ്റി അടുത്ത ചോദ്യം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ സപ്പോർട്ട് ഇൻ കേസ് ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം ഈസ് ഓൾവേസ് സീറോ തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം വൺ എയ്റ്റി ഡിഗ്രി എന്ന് പറയുന്നത് എത്ര റേഡിയൻ ആണ് വൺ എയ്റ്റി ഡിഗ്രി എന്ന് പറയുന്നത് പൈ റേഡിയൻ ആയിരിക്കും തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ഒരു മൈക്രോൺ എന്നത് എത്ര മീറ്ററിന് തുല്യമാണ് അത് പത്തേ റേസ് ടു മൈനസ് ആറ് മീറ്ററിന് തുല്യമായിരിക്കും തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം ഈ വൺ ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദി അതർ ടു ആങ്കിൾ ദെൻ ദ ട്രയാങ്കിൾ ഈസ് എ ഡാഷ് ട്രയാങ്കിൾ ഇവിടെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് മറ്റു രണ്ടാങ്കിളിൻ്റെയും സമ്മിന് ഈക്വൽ ആവണമെങ്കിൽ അത് ഒരു എന്തായിരിക്കണം റൈറ്റ് ആങ്കിളിൻ്റെ ട്രയാങ്കിൾ ആവണം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ഇഫ് ദ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ഈസ് ഡബിൾഡ് ദെൻ ദൻ ദ വോളിയം ഈസ് ഒരു സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എച്ച് ആണ് അപ്പോൾ റേഡിയസ് ഡബിൾ ആകുമ്പോഴത്തേക്കും വോളിയം ഫോർ ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം നോക്കാം വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം ഓഫ് സൈഡ് എ ആൻഡ് ബി ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മീസ് എച്ച് ഒരു ട്രപ്പിസിയത്തിൻ്റെ ഏരിയയാണ് വൺ ബൈ ടു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ഡയറക്റ്റ് യോസ് ആണ് വൺ ബൈ റ്റു ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ആയിരിക്കും ട്രപ്പിസിയത്തിൻ്റെ ഏരിയ തൊണ്ണൂറ്റി ഏഴാമത് ചോദ്യം വെർടെക്സ് ആംഗിൾ ഓഫ് എ പെൻഡഗൻ ഡാഷ് ആൻഡ് ബേയ്സ് ആംഗിൾ ആർ ചരിത്രം ഓപ്ഷൻ എ ആണ് സെവൻറ്റി ടു ഡിഗ്രി കൊമാ ഫിഫ്റ്റി ഫോർ ഡിഗ്രി തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദി ഇക്വേഷൻസ് ഗിവൺ ബിലോ ഈസ് ആൻ ഇക്വേഷൻ ഓഫ് മോഷൻ താഴെ താഴെത്തന്നിരിക്കുന്നതിൽ ഇക്വേഷൻ ഓഫ് മോഷൻ്റെ താഴെ തന്നിരിക്കുന്നതിൽ ഇക്വേഷൻ ഓഫ് മോഷൻ്റെ ഇക്വേഷൻ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് വി മൈനസ് യു ഈക്വൽ ടു എ ടി ഓർ വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് വരേണ്ടത് തൊണ്ണൂറ്റി ഒമ്പതാമത് ചോദ്യം വിച്ചിലോ സ്റ്റേറ്റ് ദാറ്റ് സ്ട്രെയിൻ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് അത് ഹുക്സ് ലോയാണ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെയിൻ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ് വരുന്നത് ഹുക്സ് ലോയാണ് നൂറാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ് അൻ എഫേർട്ട് ഓഫ് ഫിഫ്റ്റി കിലോഗ്രാം ഈസ് അപ്ലൈഡ് ടു എ സിമ്പിൾ മെഷീൻ ഹാവിംഗ് എ വെലോസിറ്റി റേഷ്യോ ഫൈവ് ആൻഡ് എയ്റ്റി പെർസെൻറ്റേജ് എഫിഷ്യൻസി വാട്ട് ഈസ് എ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓപ്ഷൻ സി ആണ് ഫോർ അപ്പോൾ നൂറ് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇത് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് റെഫർ ചെയ്തിട്ടുണ്ടാക്കിയ ആൻസർ കീയാണ് പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് ഉടനെ പ്രസിദ്ധീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അറിയിക്കാം ഈ എക്സാമിന് ഏകദേശം നാൽപ്പത്തി അഞ്ചോളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ടാണ് അറിയുന്നത് നിങ്ങളെന്തായാലും മാർക്കുകൾ കമ്പയർ ചെയ്ത് നോക്കുക കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്